അച്ഛന് ഏതെങ്കിലും ബെമ്പിളരുമായിട്ട് വല്ല പ്രേമവും മറ്റോ ഉണ്ടോ? എന്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ ചക്കയൊക്കെ ചൂട് നോക്കുമ്പോലെ ഇവന്റെ ഒക്കെ മനസ്സ് ചൂട് നോക്കാൻ പറ്റുമോ ചേച്ചി? അല്ലെങ്കിൽ തന്നെ ഇവനാരും പ്രേമിക്കാൻ, അഥവാ ആരെങ്കിലും പ്രേമിച്ച ആ പെണ്ണിന്റെ അന്ത്യം. വേണ്ട വേണ്ട, നീ അവനെ അധികം കളിയാക്കൊന്നും വേണ്ട. എനിക്ക് അവനേക്കാൾ പേടി നിന്നെയാ. അയ്യേ ചേച്ചി, ഈ പെമ്പിള്ളാരുടെ പുറകെ വായി നോക്കി നടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് പൈങ്കിളി വാരികയിലെ തുടർക്കഥകൾ വായിച്ചു നടക്കുന്ന സ്വപ്നജീവിയൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ചേച്ചിക്കറിയോ, എന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണം അപ്പൊ നടത്തി. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ. മാനിന്റെ മിഴിയും നെൽക്കതിരിന്റെ നൈർമല്യവും ആമ്പൽ പൂവിന്റെ ശാലീനതയും ഇതുവരെ ഒത്തുകിട്ടിയില്ലേ? അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിലല്ലേ ഞാൻ? ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ശാലീന സുന്ദരിയായ ഒരു നാടൻ പെൺകുട്ടിയെ. ഒത്തുവന്നില്ലെങ്കിലോ? ഒത്തുവന്നില്ലെങ്കിൽ ഞാനൊരു നിത്യബ്രഹ്മചാരിയായി ഈ കടാപ്പുറത്തിങ്ങനെ പാടിപ്പാടി നടക്കും കറുത്തമ്മ വരുന്നതുവരെ. അല്ല, എന്റെ മനസ്സിലുള്ളത് ഒരു വെളുത്തമ്മയാണ്. എന്തായാലും ഇവളെ ഞാൻ ആ തൊമ്മിച്ചന് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടത്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടി, തൊമ്മിക്കുഞ്ഞിന് നല്ല ചേർച്ചയായിരിക്കും. പക്ഷെ അപ്പച്ച, ഇത് നടക്കൂ? അതന്നെ. അല്ല, തൊമ്മിച്ചനോട് ഇഷ്ടപ്പെടണ്ടേ? അതന്നെ, പെണ്ണ് സുന്ദരിയല്ലേ? സുന്ദരിയൊക്കെ തന്നെ, അത് നമ്മുടെ കണ്ണിലല്ലേ. കൂടെ കിടക്കുന്നവനല്ലേ അപ്പച്ച രാപ്പനറിയൂ. അവന്റെ മനസ്സിലുള്ള ഇതൊന്നുമല്ല. ഐശ്വര്യറായിയും സുസ്മിതാസനും ഒക്കെ അതൊക്കെ ആരാടാ? ഒന്ന് ലോകസുന്ദരി, മറ്റത് ത്രിലോകസുന്ദരി. എന്റെ മോളെ, എനിക്ക് അപ്പൊ എന്നാ ചെയ്യണോന്ന് ഒരു നിശ്ചയമില്ലായിരുന്നു. അപ്പനും മോനും കൂടി കേറി വന്നേച്ച് ചോദിക്കുക ഈ റോസ്മേരിയുടെ വീട് ഇതാണോന്ന്. അപ്പോഴേ എന്റെ പകുതി ജീവൻ അങ്ങ് പോയി. പിന്നെ വന്ന കാര്യം കൂടി പറഞ്ഞു കേട്ടപ്പോ എന്റെ കയ്യും അനങ്ങുന്നില്ല, കാലും അനങ്ങുന്നില്ല. പിന്നെ ജോണിച്ചനും അപ്പനും ആണെങ്കിൽ സ്ഥലത്തും ഇല്ലല്ലോ. ആലീസ് കുഞ്ഞ് ഈ വിവരം ഒന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാമായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവരുടെ മുമ്പിൽ കൊണ്ടുപോയി അങ്ങ് വെച്ചു. പേരെന്നതാന്നാ പറഞ്ഞേ? പേരോ? പുഞ്ചക്കാട്ട് കുരിശിങ്കിൽ അവസേപ്പിച്ചെന്ന് പറഞ്ഞാൽ ആരാ? റബ്ബറും കുരുമുളകും ഏലവും എല്ലാം കണ്ണത്താ ദൂരം വരെ പരന്ന കിടക്കുകയാണെന്നാ കേട്ടിട്ടുള്ളേ. അതല്ല, മകന്റെ പേര്. ഓ, അതൊന്നും ഞാൻ ചോദിച്ചില്ല. അല്ലെങ്കിൽ തന്റെ പേരിൽ എന്നായിരിക്കുന്നു? കോടീശ്വരനല്ലയോ? ആ, ഒക്കെ ഞാൻ വേളാങ്കണ്ണി മാതാവിനെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിന്റെ ഫലവാ. എന്നാ ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. കുറച്ച് തിരക്കുണ്ട്, പോകുന്ന വഴി കൂപ്പലൊന്ന് കേറിട്ട് വേണം പോവാൻ. ഒരു ദിവസം വീട്ടുകാരിയായിട്ട് വരാം. വരുമ്പോ നേരത്തെ വിവരം അറിയിച്ചു വരണേ, അപ്പോ അത് ഞാൻ ഇവിടെ കാണും. എന്നാൽ അങ്ങനെ ആട്ടെ. വരട്ടെ അമ്മച്ചി. ആരാടി ആ വന്നേച്ചു പോയത്? ഒന്ന് സമാധാനപ്പെട്. അതാ പുഞ്ചക്കാട്ട് കുരിശെങ്കിൽ അവസേപ്പിച്ച മോനുവാ. അവർക്ക് ഇവിടെ എന്നാ കാര്യം? അവര് റോസ് മോളെ പെണ്ണ് കാണാൻ വന്നതാ. എന്നെ 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 കുരിശെങ്കിൽ അവസേപ്പച്ചൻ മോന് വേണ്ടി റോസിനെ കാണാൻ വന്ന? ഒന്നുകിൽ അയാൾക്ക് വട്ട്, അല്ലെങ്കിൽ നിനക്ക് വട്ട്. കർത്താവാണിയുള്ളതാന്നേ. അങ്ങേക്ക് ഒരു സാധാരണ കുടുംബത്തിലെ പെൺകൊച്ചിനെ മതിന്ന്. വീട്ടുകാരിയായിട്ട് വരാമെന്നും പറഞ്ഞാ പോയത്. അപ്പോ അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ട് കാണും. എന്നാലേ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. കാര്യമായി നിൽക്കുന്ന ജോണി, എന്റെ ആദ്യത്തെ കിട്ടില്ല മോനെ. റോസ് നിന്റെ ആദ്യത്തെ കിട്ടില്ല മോള്. എങ്കിലും ഇവിടെ അപ്പന്റെ ആങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളോടുള്ള സ്ഥിതിക്ക് ഞങ്ങളോട് അറിഞ്ഞിട്ടുള്ള പെണ്ണ് കാണലും കെട്ടുകല്യാണമൊക്കെ മതി. ഇനി ഏത് കൊമ്പത്തെ മുതലാളുടെ മോനാണ് ശരി? മനസ്സിലായല്ലോ. എന്നെ മനുഷ്യ ഒരുമാതിരി കുന്തം മെഴുകിമാരി ഇരിക്കുന്നേ. പെണ്ണ് കാണാൻ പോയതിന്റെ വിശേഷം ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് നേരെ അത്രേ. ഭാര്യമാർ ചോദിച്ചാൽ ഉടൻ വിശേഷങ്ങൾ വിളമ്പുന്ന ഭർത്താക്കന്മാരെ തെങ്കോന്നുമ്പാനായിരിക്കും.
അല്ലേടാ തമ്മി. റോസ് മേരി ഇവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ തെണ്ടി അവളെ കൊണ്ടുപോകും. ഈശ്വര, തൊമ്മിയായിട്ടുള്ള ആലോചന മുടങ്ങിപ്പോണേ. കർത്താവെ, ഈ കല്യാണ ആലോചന കലങ്ങിയില്ലെങ്കിൽ എന്റെയും ആശയുടെയും കാര്യം പോക്ക. ഇത് പൊളിക്കാനുള്ള നല്ല വഴി. നാളെ തന്നെ അമ്മച്ചേയും കൂട്ടി നീ ആ പെണ്ണിന്റെ വീട് വരെ പോണം. എനിക്കിപ്പോ കല്യാണം വേണ്ട അപ്പച്ച. ഇവനൊക്കെ സെമിനാരി ചേർന്നാ സെമിനാരി അമ്മ എന്നെ പൂട്ടും. അത് ഒരു കൊല്ലം കൂടി കഴിഞ്ഞ മതി എനിക്ക്. ഒരു കൊല്ലം വരെ വെച്ച് നീട്ടുന്നേ അപ്പച്ച. അവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിക്കുന്നത്. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ച ഒരുപാട് പ്രാവശ്യം ഉള്ളത്. എടാ തമ്മി, ഇതുപോലൊരു നല്ല പെണ്ണിനെ നിന്റെ ജീവിതത്തിൽ ഇനി കിട്ടാൻ പോകുന്നില്ല. നീ കണ്ടതല്ലേടാ, പറഞ്ഞു കൊടുക്ക്. അതിന് അത്ര വലിയ സുന്ദരിയൊന്നും ഇല്ലെങ്കിലും തീരെ വിരൂപയൊന്നും അല്ല. പിന്നെ ഒരു കാലം ചെറിയ മുടന്നുണ്ട്, പക്ഷെ അത് ഫീൽ ചെയ്യില്ല. എന്റെ കർത്താവ് മുടന്നുണ്ട് ചെറുതായിട്ട്. നീ ഏത് കണ്ണുകൊണ്ടാണ് കണ്ടത്? ആ പെങ്കൊച്ച് പുലിയെ പോലെ തുള്ളിച്ചാടി പറഞ്ഞ് ഞാൻ കണ്ടതല്ലേ. അപ്പൊ നാലുകാലുണ്ടോ? പിന്നെ ആ പെണ്ണിന്റെ സംസാരം കേട്ടാ നമുക്ക് ചിരി വരും. ഈ വിക്കുള്ളവർക്ക് എങ്ങനെ ഇത്ര സ്പീഡിൽ സംസാരിക്കാൻ പറ്റുന്നത്? ഇനി തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ എന്ന് ആർക്കറിയാം. ഇരുന്നിരുന്ന് അപ്പച്ച എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച പെണ്ണുള്ള ഉണ്ണി ഇതൊക്കെ തമാശക്ക് പറയുന്നതാ. നല്ല പെങ്കൊച്ച, ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ച് എല്ലാം ഒത്തുവരികയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നടത്താം. ഹലോ, ആരാ? അപ്പച്ച, ഇത് ഞാനാ, ആലീസ്. കൊറേ നേരമായിട്ട് ട്രൈ ചെയ്യുക, ലൈൻ കിട്ടുന്നില്ല. അതെവിടെയെങ്കിലും കുത്തിപ്പിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? എന്താ മോളെ അത്യാവശ്യമായിട്ട്? ഏയ്, ഒന്നുമില്ല. തൊമ്മിക്കുഞ്ഞിന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാ വിളിച്ചേ. ആ, അത് തന്നെയാ ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പച്ച, ഒരബദ്ധം പറ്റി. ചെറുക്കൻ നമ്മുടെ ഉണ്ണിയാണെന്ന് അവര് കരുതിയിരിക്കുന്നേ. അവനെ കൊണ്ടുപോയത് കുഴപ്പമായല്ലോ. അത് മാത്രമല്ല, വിശദമായി അന്വേഷിച്ചപ്പോ അവളുടെ ആ രണ്ടാനച്ഛനും ആങ്ങളെയും അത്ര ശരിയല്ലെന്നാ കേട്ടെ. ആന്നോ? ഓ, അറിഞ്ഞു, നന്നായി. അല്ലെങ്കിൽ തൊമ്മിക്ക് ഇപ്പൊ കല്യാണം വേണ്ടെന്നാ പറയുന്നത്. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. അവസരപ്പെട്ടോ? രണ്ടുപേരും പേര് ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് എന്താണോ വിശേഷം? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മറന്നോ? കർത്താവേ, എടോ തന്റെ എന്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഇപ്പോഴെങ്കിലും താൻ ഓർത്തല്ലോ, സന്തോഷം. ഈ രണ്ട് വീട്ടിലെയും ആരുടെയെങ്കിലും ബർത്ത്ഡേ ഇതുവരെ അപ്പച്ചൻ ഓർത്തിട്ടുണ്ടോ? അച്ഛൻ കിറു കൃത്യമായിട്ട് വിളിച്ചു പറയുമ്പോഴല്ലേ അപ്പച്ചൻ ഓർക്കുന്നത്. അങ്ങനെ അപ്പച്ചൻ ആരും വെറുതെ കുറ്റപ്പെടുത്തണ്ട. ചടങ്ങുകളും മാമൂലുകളും ഇഷ്ടപ്പെടാത്ത ഒരു ശുദ്ധ മനുഷ്യനായി ഈ അപ്പച്ചൻ. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാ കാര്യങ്ങളും അച്ഛൻ നടത്തിക്കോളും ഉറപ്പുള്ളതുകൊണ്ടാ അപ്പച്ചനെ ഉറപ്പുന്നത്. തന്റെമാരുടെ തലക്കേറി നിരങ്ങണ്ട. സ്വഭാവത്തിലുള്ള ഈ വൈജാത്യമാ ഞങ്ങളെ എന്നും സുഹൃത്തുക്കളാക്കി നിർത്തുന്നത്, അറിയാവോ? അങ്ങനെ പറഞ്ഞു കൊടുക്കാറെന്താ? നാളിതുവരെ ഞങ്ങളിലൊരാളുടെ അഭിപ്രായം മറ്റൊരാളുടെ പേര് അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. അത് ശരിയാ. ഞാൻ മുറുക്കും, ഇവൻ സിഗരറ്റ് വലിക്കും. ഇവൻ മോര് കുടിക്കും, ഞാൻ കള്ളു കുടിക്കും. അതുകൊണ്ടാ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് സ്പെഷ്യൽ വെറൈറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു മൂന്ന് ഗ്ലാസും അഞ്ചാറ് സോഡ ഇങ്ങെടുത്തോ. അതെന്തിനാ മൂന്ന് ഗ്ലാസ്? അല്ല, അത് പിന്നെ അപ്പച്ചന്റെ കോട്ട മൂന്ന് പെഗ്. അത് ആദ്യമേ ഒഴിച്ചു വെച്ചാ പിന്നെ നമുക്ക് സൗകര്യമായില്ല. കുടിക്കാമല്ലോ. അതെന്താന്ന് വെച്ചാ ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ അകത്ത് പോകോ. കുളിമുറിക്കകത്ത് ഞാൻ ഒരു തിളം വെച്ചിട്ടുണ്ട്, രണ്ടുപേരെ തളിച്ചു. അയ്യോ, അത് ഞാൻ ഇന്നലെ തീർത്തപ്പച്ചാ. എന്താ രഹസ്യം? ഒന്നുമില്ല, ഞാൻ ഇവരോട് പള്ളിയിലും അമ്പലത്തിലും വഴിപാട് കഴിക്കണമെന്ന് പറയാ. അതൊന്നുമല്ല, ഈ കുപ്പി ഭദ്രമായിട്ട് അകത്തു കൊണ്ടുവയ്ക്കാൻ അപ്പച്ചൻ പറഞ്ഞതാ. പോയി അടിക്കാം. വേണ്ട, കാറിലിരുന്ന് അടിക്കാം.